بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط، لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ذاقت عمى الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا ونبيا. يا سيدي سندي غوثي ويا مددي، كن لي ظهيرا للأعداء بالمدد، مدير عرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രശസ്ത വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു കൊല്ലത്തിലധികമായി ഹംസ സാഹിബ് ഇവിടെ പരിപാടിക്ക് ക്ഷണിക്കുകയും പല പ്രാവശ്യം മർക്കസിൽ വരികയും ചെയ്തതുകൊണ്ട് ഞാൻ ഇത് ഏൽക്കാൻ നിർബന്ധിതനായി. ഇന്ന് വരാൻ യാതൊരു നിർവാഹവുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ചതാണ്. വളരെ പെട്ടെന്ന് മടങ്ങി ട്രെയിനിന് പോകണം, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഇസ്ലാം ഇന്ന് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇസ്ലാം ഇവിടെ വാടുകൊണ്ടും യുദ്ധം കൊണ്ടും സ്ഥാപിതമായ ഒരു മതമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ
പ്രസ്താവിതമായതല്ല. പരിശുദ്ധ ഇസ്ലാം കാശ് കൊടുത്ത് മെമ്പർമാരെ ചേർത്ത് ഉണ്ടാക്കിയതല്ല. പരിശുദ്ധ ഇസ്ലാം ആരെയും ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് ചേർത്തിയതല്ല. ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന് അല്ലാഹു തന്നെ സാക്ഷിയാണ്. വൽ മലായികത്തു അവന്റെ മലക്കുകളും സാക്ഷിയാണ്. വഉലുൽ ഇൽമി ഇൽമിന്റെ അഹ്ലുകാർ ഇൽമുള്ളവരും സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം, അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മതം, അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. എന്നാൽ ഈ വിശ്വാസം മുസ്ലിം സമുദായം മുഴുവനും മുറുകെ പിടിക്കുന്നു. അല്ലാഹുവിന്റെ ദീൻ മാത്രമാണ്, അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം ദീൻ മാത്രമാണ്, അല്ലാഹു പൊരുത്തപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ് എന്ന് ഇവിടെ എല്ലാ മുസ്ലിമീങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൽ സംശയമില്ല. അതേസമയത്ത് മുസ്ലിം സമുദായം മറ്റേതെങ്കിലും ഒരു മതക്കാരെ അടിച്ചമർത്താനോ ഇത്രയുമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാം ഇവിടെ ഉണ്ടായത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് തന്നെ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നുകൊണ്ടുണ്ട്. അതിന്റെയും മുമ്പുമുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടതിന്റെ 1000 കൊല്ലം മുമ്പ്, കൃത്യമായി 1000 കൊല്ലം മുമ്പ് പരിശുദ്ധ കഅബ പിടിച്ചെടുക്കാൻ, കഅബയല്ല മക്ക പിടിച്ചെടുക്കാൻ, രാജ്യമെന്നായി പിടിച്ചെടുക്കാൻ യമനിലെ ചക്രവർത്തി തുബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു. സൈന്യങ്ങളോടുകൂടി സാമഗ്രികളോടുകൂടി കഅബം പൊളിക്കാനും പിടിച്ചെടുക്കാനും എല്ലാം വന്നു. പക്ഷേ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ശക്കും പറയുന്നു. വിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് എന്ന് മറ്റൊരു തുബ്ബ, യമനിലെ ചക്രവർത്തിമാരുടെ പേരാണ് തുബ്ബ. മറ്റൊരു ചക്രവർത്തി മദീന പിടിച്ചെടുക്കാൻ വന്നു. മദീന രാജ്യം പിടിച്ചെടുക്കാൻ വന്നു. സുബ്ഹാനല്ലാഹ്, മദീനയിലേക്ക് അങ്ങോട്ട് കടന്നതോടുകൂടി ഇവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം ദുർഗന്ധം കൊണ്ട് വളരെ ചുരുക്കം മാത്രം അവർ വരുന്നു. മദീന എന്ന് പറയുന്ന രാജ്യം അഷ്റഫുൽ ഖൽക്ക് സല്ലറിയാൽ നിങ്ങളെ ലോകം മാറും എന്ന് പറഞ്ഞപ്പോൾ സഹിക്കവയ്യാതെ ഒരൊറ്റ മനുഷ്യനും അടുത്തു വരാത്ത അത്രയും ചീത്തയായ വാസന സഹിക്കാൻ സാധിക്കാതെ ആയപ്പോൾ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ മടങ്ങട്ടെ. അങ്ങനെ മടങ്ങിപ്പോവുകയാണ്. മദീനയിൽ നിന്ന് പുറത്തു കടന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആലിമ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഏതായാലും നിങ്ങളുടെ കൂടെ മടങ്ങുന്നില്ല,
അവസാനത്തെ നബി ഹിജറ വരുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ച് മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാജാവ് സമ്മതം തരണം. സമ്മതം കൊടുത്തു എന്ന് മാത്രമല്ല, രാജാവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ വകയായി ഒരു വീട് നിർമ്മിച്ചു വെക്കണം. അവസാന കാലത്ത് വരുന്ന നബിക്ക് വേണ്ടി എന്റെ വകയായി ഒരു വീട് നിർമ്മിച്ചു വെക്കണം, അതിലെ എല്ലാ ചെലവുകളും ഞാൻ ചെയ്യാം. അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചു. ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നല്ല ഒരു വീട് നിർമ്മിച്ചു. അതിന്റെ ഒരു നാഥരനെ നിശ്ചയിച്ചു, നോട്ടക്കാരനെ നിശ്ചയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നോട്ടക്കാരൻ മാറി 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 ഒന്ന് 700 കൊല്ലം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കൈവശത്തിലാണ് അദ്ദേഹമാണ് ആ വീട്ടിന്റെ നോട്ടക്കാരൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ അങ്ങോട്ട് ചെന്നപ്പോൾ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ, ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ, ജാ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ, ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ, ജാ നബിയുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് തലഅൽ ബദറു അലൈന എന്ന കവിതയും ചൊല്ലി ആ മദീനയിലെ ആളുകൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ താമസിക്കണം, ഞങ്ങളെ വീട്ടിൽ താമസിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങാം. സഹോദരങ്ങളെ, അതാ 700 കൊല്ലം മുമ്പ് യമനിലെ തുബൈ രാജാവിന്റെ ചെലവ് കൊണ്ട് എടുക്കപ്പെട്ട ആ വീട് അബൂ അയ്യൂബുൽ അൻസാരിയുടെ കൈവശത്തിന് ഇപ്പോഴുള്ള വീട്. ആ വീട്ടിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അവിടെ താമസമായി അല്പസമയം. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ഒരു തുബ്ബയിനെ മടക്കി അയച്ചു, 700 കൊല്ലം മുമ്പ് മറ്റൊരാളെ മടക്കി അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഅബം പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും പാർട്ടിയെയും അല്ലാഹു പരാജയപ്പെടുത്തി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നത് കേട്ടില്ലേ നിങ്ങൾ? അസ്ഹാബുൽ ഫീൽ, ആനയുമായി വന്ന കൂട്ടർ, ആ കൂട്ടരെ കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്തതെന്ന് തങ്ങൾ അറിയുന്നില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം യജ്അൽ കൈദഹും ഫീ തളീൽ, അവരുടെ ചതിപ്രയോഗം അല്ലാഹു പരാജയപ്പെടുത്തിയില്ലേ? ഫഅർസല അലൈഹിം തൈറൻ അബാബീൽ, അതാ ചെറിയ ചെറിയ പക്ഷികളെ അല്ലാഹു അവരുടെ മേൽ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടു പഴുത്ത കല്ലുകൾ, ആ കല്ലുകൾ കൊണ്ട് അവരെ പക്ഷികൾ എറിയുന്നു. കഅബത്തിലെത്തുന്നതിന്റെ മുമ്പ് അറഫയുടെയും മുമ്പ് ഇപ്പോഴും ഹാജിമാർ നടക്കുകയാണെങ്കിൽ ഉളരി നടക്കണമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെത്തിയപ്പോൾ ആന മുട്ടുകുത്തിപ്പോയി. ആന പിന്നോട്ട് മുന്നോട്ട് നടക്കുന്നില്ല. ആനയെ അടിച്ചു, കുത്തി, എന്തെല്ലോ ചെയ്തു നോക്കി, ആന എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ആനയെ തിരിച്ചു കിടത്തി. അപ്പോ ആന എഴുന്നേറ്റു, കഅബത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് എഴുന്നേറ്റില്ല, മറുഭാഗത്തേക്ക് തിരിച്ചപ്പോൾ എഴുന്നേറ്റു. അങ്ങനെ ആന തിരിച്ചു ഓടുകയാണ്. പക്ഷികള് അതേസമയം അല്ലാഹുവിന്റെ കഅബം പൊളിക്കണമെന്ന് സത്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വന്ന്
ആ മനുഷ്യരുടെ തലയിൽ പക്ഷികൾ ഒരുതരം കല്ലുകൾ കൊണ്ടുവന്നെറിഞ്ഞു. ഓരോ പക്ഷിയുടെയും കൊക്കിൽ ഒരു കല്ലും കാലിൽ ഇറുക്കി പിടിച്ച മറ്റൊരു കല്ലും. ഈ രണ്ട് ചെറിയ കല്ല് ഓരോ ആളുടെയും പേരിൽ അവരെ പേര് തന്നെ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എഴുതപ്പെട്ട പേര് നോക്കി പക്ഷികൾ കൊണ്ടുവന്ന് അവരുടെ തലയിൽ ഇടുന്നു. ആ സമയത്ത് അവർ ഉരുകി ഒലിച്ചു പോകുന്നു ചൂടുകൊണ്ട്. തർമീഹിം ബിജാറത്തിൻ മിൻ സിജ്ജീൽ. അല്ലാഹു തആല പഠിപ്പിച്ചു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഒരു അഭിപ്രായം അനുസരിച്ച് 50 ദിവസം മുമ്പാണ്. ഏതായാൽ അന്ന് മുതൽ അത്ഭുതമായ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബുദ്ധിമാനികൾക്ക് മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച ദിവസമോ 1000 കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡാരം ഒന്നായി കെട്ടുപോയി, സ്വയം കെട്ടുപോയി, അണഞ്ഞുപോയി. അതുപോലെ എത്രയോ കൊല്ലങ്ങളായി ആരാധന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം തടാകം അത് വറ്റി വരണ്ടുപോയി. ബിംബങ്ങളെല്ലാം തലകുത്തി വീണുപോയി. ഇങ്ങനെ എന്തെല്ലാം സംഭവം! ഇതിന് മുഅ്ജിസത്തു ഇർഹാസാത്ത് എന്നാണ് പറയുക. അസാധാരണ സംഭവം. ഇത് കണ്ട് ജനങ്ങൾ അതാ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായ മുഅ്ജിസത്തിന് കണക്കുമില്ല. ധാരാളം മുഅ്ജിസത്തുകൾ, മുഅ്ജിസത്തുകൾ കൊണ്ടാണ് രണ്ടെണ്ണം ഒഴികെ ഔലിയാക്കൾക്ക് കറാമത്ത് ആയി ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായി ഉണ്ടായ അദൃശ്യ സംഭവങ്ങൾ, അത്ഭുത സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ, അത് രണ്ടെണ്ണം കറാമത്തായിട്ടുണ്ടാവില്ല. ഒന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീ ഊതീതുഹു ഹുവൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സംഭാവന ഉണ്ടോ നോക്കട്ടെ, 500 ഉള്ളൂ. ബിസ്മില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുണ്ടായ മുഅ്ജിസത്ത് അതിന് കണക്കില്ല. അതിൽ പരിശുദ്ധ ഖുർആൻ അവിടുത്തെ മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് ഒരു ഒലിയിലും കറാമത്താകാൻ പാടില്ല. അതുപോലെ അവിടുത്തെ മിഅ്റാജ്, ആദ്യം മുതൽ അവസാനം വരെയുള്ള മിഅ്റാജ്, ആ മിഅ്റാജും മറ്റൊരാൾക്ക് ഇല്ല. അതല്ലാത്ത എല്ലാ മുഅ്ജിസത്തുകളും കറാമത്തായി വരാം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തുകളും അതാണ് ഇസ്ലാം മതം ഇവിടെ ലോകത്ത് പ്രചരിക്കാൻ കാരണം. എവിടെ നോക്കിയാലും ഇസ്ലാമുണ്ട്. ഇസ്ലാമിന്റെ പ്രഭ നശിപ്പിക്കാൻ കഴിയില്ല. അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതാരാണ് പ്രചരിപ്പിക്കുന്നത്? സ്വയം അത് പ്രചരിക്കും, യാതൊരു സംശയവുമില്ല. ആ കറാമത്തുള്ള ഔലിയാക്കൾ എന്നും അവരുടെ കറാമത്തുകൾ നിലനിൽക്കുന്നു. ഈ മാസത്തില് ലോകം മുഴുക്കെ ഖുതുബുല്ല ഖിതാബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ മതിഹികൾ പറയുന്ന അവിടെ അവിടത്തെ അനുസ്മരിക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട ഖുതുബുല്ല ഖിതാബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്
കോഴിക്കോട് ഖാദി മുഹമ്മദ് എന്നിവർ ഉണ്ടാക്കിയ മുഹിയുദ്ദീൻ മാല ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ വളരെ കാലമായി ചൊല്ലിവരുന്നതാണ് അല്ലാഹ് തിരുപ്പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തുടങ്ങിയിട്ട് ആ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ഓരോ വരികളും ഖുർആനിന്റെയും ഹദീസിന്റെയും താരതമ്യ പഠനം നടത്തിയാൽ അത് ഉണ്ടാകാവുന്നതും ബഹുമാനപ്പെട്ട ഔദുൽ അളമിന്റെ കറാമത്തുകൾ ഉണ്ടായതായി കിതാബുകളിൽ രേഖപ്പെട്ടു കിടക്കുന്നതുമാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണെന്ന് ഈ ലോകത്തുള്ള എല്ലാ ആളുകളും അവിടുത്തെ ശേഷം വന്ന മുഴുവൻ ആളുകളും സമ്മതിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം ഇന്നത്തെ ഉൽപ്പതിഷ്ഠുക്കൾ എല്ലാവരും സമ്മതിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തുൽ ഹംബലി എന്ന വ്യക്തി അടക്കം ബഹുമാനപ്പെട്ട ഔസുൽ ആലമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു, ഇന്ന ഷെയ്ഖ അബ്ദുൽ ഖാദിർ ജീലാനി മിൻ അക്ബരിൽ മശായിഖി ഉമിൻ ഔലിയാഇല്ലാഹി തആല, ഏറ്റവും വലിയ ഷെയ്ഖും ഏറ്റവും വലിയ വലിയുമാണ് കുതുബുൽ അഖ്താബ് തങ്ങളെന്ന് അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു. അങ്ങനെ ഇവിടെ സുന്നികളും സുന്നി അല്ലാത്തവരും ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട കുതുബുൽ അഖ്താബ് തങ്ങളെ ശരിയായ നിലക്ക് വലിയ വലിയാണ് കുതുബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് നമ്മളോട് പറയുന്ന വസിയത്ത് എന്താണെന്നറിയോ? ഉസീക ബി തഖ്വല്ലാഹി ഉസീക അയ്യുൽ മുരീദ്, ഓ മുരീദേ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആ മുരീദിനോട് ഔസുല്ലാഹു പറയുന്നത് എന്താണ്? എന്റെ മുരീദേ അലൈക ബി തഖ്വല്ലാഹി വലുസൂമി ലാഹിരി ശരിയ, അല്ലാഹുവിന് തഖ്വ ചെയ്യണം, ശരീഅത്തിന്റെ ലാഹിർ മുറുകെ പിടിക്കുകയും വേണം. അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണം, അല്ലാഹുക്ക് തഖ്വ ചെയ്യണം, ശരീഅത്തിന്റെ ലാഹിറായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം സ്വീകരിക്കണം. ഞാൻ ശൈഖാണ്, ഞാൻ സൂഫിയാണ്, ഞാൻ വലിയ തരീഖത്തുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിക്കുകയോ നോമ്പ് ഒഴിക്കുകയോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. ശരീഅത്തിന്റെ ലാഹിർ മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകൾ വന്ന സമയത്ത് ഇദാ ജാഅകൽ മുഅ്മിനാത്തു യുബായിഅനക അല്ലാ യുശ്രികുന ബില്ലാഹി എന്ന് തുടങ്ങി അല്ലാഹു തആല പറയുന്ന പെണ്ണുങ്ങൾ ബൈഅത്ത് ചെയ്യാൻ വന്നാൽ ഫബായിഉഹുന്ന, നബിയെ തങ്ങൾ അവർക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കണം. ആ ബൈഅത്ത് എങ്ങനെയാണെന്നറിയുമോ? സഹാബത്തിനോട് ബൈഅത്ത് ചെയ്യുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ കൈപിടിച്ച് ഉടമ്പടി ചെയ്യുന്നതിന് പകരം തങ്ങളുടെ കൈ ഒരു പെണ്ണിന്റെയും കൈ തൊട്ടിട്ടില്ല. അങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായ യാതൊരു കാര്യവുമില്ലാതെ ഇവിടെ തരീഖത്ത് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് തങ്ങൾ, അഹമ്മദുൽ കബീറുൽ ദിഫാഇ തങ്ങൾ, ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തിയിൽ അജ്ബീരി തങ്ങൾ, അങ്ങനെ തുടങ്ങിയ കുത്തുബുകളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി, കുത്തുബ് സയ്യം വലിയല്ലാഹി ഖദ്ദസല്ലാഹു സിർഹു, കുത്തുബ് സമാന സയ്യിദ് അലവിയിൽ മമ്മുറമി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ മശായിഖുമാർ കേരളത്തിലെ ഇസ്ലാം മത പ്രചാരണം കൊണ്ടുവന്ന, കേരളത്തിലും കർണാടകത്തിലും ഇസ്ലാം മതം തുടക്കം കുറിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ ഔലിയാക്കളും കുത്തുബുകളും ആരിഫീങ്ങളും കാണിച്ചു തന്ന വഴിയാണ് യഥാർത്ഥ ദീൻ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയാണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ചെറുപ്പക്കാരെ
യുവാക്കളെ നിങ്ങൾ അകന്നു പോകണ്ട, നമ്മളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ട്, നമ്മളാരുമില്ല, നമുക്ക് ആരുമില്ല എന്നൊന്നും ആരും ധരിക്കണ്ട. അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹുവിന്റെ സഹായമുണ്ട്, യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കണം. ആ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ കാഠിന്യം എത്രയായിരുന്നു സഹാബത്തിന് എന്ന് നിങ്ങൾ കേട്ടോ? ഉഹദ് യുദ്ധത്തിൽ ഒരു സഹാബിയത്തായ സഹോദരി എന്നാണ് അപ്പോൾ വള്ളാള് പറയുന്നു, നിന്റെ ഭർത്താവ് നിന്റെ മകനും കൊല്ലപ്പെട്ടു പോയി. അങ്ങനെ ബാപ്പയും ഭർത്താവും മകനും മൂന്നു പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി പെണ്ണ് എന്ന് പറയുന്ന സമയത്ത് പിന്നെയും പെണ്ണ് ചോദിക്കുന്നു, കൈഫ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂലിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടുന്ന് ഹയാത്തോടുകൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സഹോദരി പറയുന്നു, പോരാ പോരാ, എനിക്കതൊന്ന് ഉറപ്പ് വരുത്തുക തന്നെ വേണം, അള്ളാഹുവിന്റെ റസൂലിനെ കാണണം, ഉണ്ട് എന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് പറയുന്നത്, കുല്ലു മുസീബത്തിം ബഅദക ജലൽ, കുല്ലു മുസീബത്തിം ബഅദക ജലൽ, ഓ ഹബീബായ നബിയേ, അവിടുന്ന് ഹയാത്തോടുകൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്റെ ഭർത്താവും ബാപ്പയും എന്റെ മകനും എല്ലാം മരിച്ചു പോയാലും എന്ത് മുസീബത്ത് വന്നാലും അത് സാരമില്ല നബിയേ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ വജൂദാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി സമാധാനിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഓരോ സഹാബികളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരും അവരെ അങ്ങേയറ്റത്തെ ഹുബ്ബ് അവിടത്തോട് പ്രകടിപ്പിക്കുന്നവരുമാണ്. ആ ഹുബ്ബിന്റെ പേരിലാണ് മുഴുവൻ ഔലിയാക്കളും ഔലിയാക്കളായത്, ആരിഫീങ്ങളായത്. ബഹുമാനപ്പെട്ട ഖുതുബുല്ല ഖതാബ് വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെയും അദ്ദേഹം ജനിച്ച കൊല്ലത്തിന് അബുജദിന്റെ കണക്ക് പ്രകാരം ഇഷ്ഖ് എന്ന കൊല്ലമാണ്. ആ ഇഷ്ഖ് ആഷിഖുർ റസൂൽ ആയി ഇഷ്ഖായി ജനിച്ചു, ഇഷ്ഖായി ജീവിച്ചു, ഇഷ്ഖോട് കൂടി വഫാത്തായി. അങ്ങനെ ആ മഹാന്മാരുടെ കാൽപാതകൾ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ധാരാളം ആലിമീങ്ങൾ പ്രസംഗിക്കാനുണ്ട്, നമ്മളെ സി എം ഇബ്രാഹിം സാഹിബ് പ്രസംഗിക്കാനുണ്ട്, എല്ലാവരും പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ആരും സദസ് ഇളകാതെ ഇരിക്കണം. എനിക്ക് വളരെ നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ പോകുന്നു, നിങ്ങൾ സമ്മതം തരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചെറിയ ഒറ്റ സംഭവം ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു കറാമത്ത് കൂടി പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. ആ യമനിലേക്ക് പോയ മുആദിന് ഒരു കത്ത് കൊടുത്തുകൊണ്ട് സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. സഫീനത്ത് എന്ന പേരായ ഒരു സഹാബിയെ അയക്കുകയാണ്. ആ കത്തുമായി പോകുമ്പോ അതിന്റെ വഴിവീഴത ഒരു ഇങ്ങനെ ഭയങ്കരമായി തളർത്തപ്പെട്ടു നിൽക്കുന്നു. സഫീനത്ത് ഒന്ന് ഞെട്ടി, ഈ സിംഹം ചാടി എന്റെ രക്തം കുടിച്ചു കളയുമോ, എന്നെ കൊല്ലുമോ, ഞാൻ എന്തു ചെയ്യും, ഈ വഴിയല്ലാതെ വേറെ വഴിയില്ല പോകാൻ, എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റൂല, അള്ളാഹുവിന്റെ റസൂലാണ് എന്നെ അയച്ചത്, എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് കരുതിയ സഫീനത്ത് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ധൈര്യം അവിടത്തേക്ക് അള്ളാഹു അങ്ങോട്ട് ഇട്ടുകൊടുത്ത് സിംഹത്തിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അതുകൊണ്ട് വഴിയിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരൊറ്റ വാക്കങ്ങ് പറയുമ്പോൾ സിംഹമദ
വന്നിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് തെറ്റി നിന്ന് കൊടുത്തു. അങ്ങനെ ആ വഴിക്ക് പോയി കത്ത് കൊടുത്ത് തിരിച്ചു വരുമ്പോഴ് ആ സിംഹം വീണ്ടും വഴിക്ക് തന്നെ ഉണ്ട്. അപ്പോഴും പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തണോ, റസൂലുള്ളാഹിന്റെ ദൂതനാണ്, മാറി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം വീണ്ടും പറഞ്ഞിട്ട് നാലു വട്ടം പറഞ്ഞിട്ട് മാറിക്കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനെ, ഈ വിവരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ സമയത്ത് അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് നിനക്ക് മനസ്സിലായോ? ആ സിംഹം ഹും ഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല നബിയേ, അവിടുന്ന് പറയുന്നു, കൈഫ ഹാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബീബക്കരും ഉമർ ഉസ്മാൻ അലി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖും നാല് ഖാലിഫമാരായ സഹാബികൾ തങ്ങളും എന്താണ്, അവരുടെ വിവരം എന്താണ് എന്നാണ് ഈ സിംഹം ചോദിക്കുന്നത്. മടങ്ങി വരുമ്പോൾ ചോദിച്ച കൂട്ടത്തിൽ സുഹൈബും ബിലാൽ, ഈ നാലാള കൂട്ടത്തിൽ സുഹൈബിന്റെയും ബിലാലിന്റെയും ചരിത്രവും കൂടി കൂട്ടിയിട്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുകയായിരുന്നു അതിന്റെ ഭാഷയിൽ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചാൽ വമൻതുക്കും ബിറസൂലില്ലാഹി നസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാബിഹാ തജ്മീ. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ഏത് വലിയ സിംഹം ചാടി വന്നാലും, ഏത് പുലിയോ ചാടി വന്നാലും, ഏത് കരടി വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവൻ, അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിക്കുന്നവൻ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിക്കുന്നവൻ, അവൻ ഒരു പരാജയവുമില്ല, അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഏത് സിംഹവും ഏത് പുലിയും അവന് വഴിപ്പെട്ട് കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ വേറെയുമുണ്ട്. ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഈ സദസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, മുഅ്മിനീങ്ങളായ ജനങ്ങൾ ധാരാളം ഇവിടെ തടിച്ചുകൂടിയത് ഒരു അദൃശ്യമുള്ള കാഴ്ചയും പഠിക്കാൻ വേണ്ടിയും ഒരുമിച്ച് കൂടിയവരാണ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ, ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും കാൻസർ, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ അതിഭയങ്കരമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ആയുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങളെ പ്രിയം വെക്കുന്നവരും ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരും എല്ലാവർക്കും നീ വലിയ റഹ്മത്ത് ചൊരിഞ്ഞു തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലലമാ, തങ്ങളടക്കം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ വലമാക്കൾക്കും സയ്യിദന്മാർക്കും മഹാന്മാർക്കും എല്ലാം അവരുടെ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസറി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അവിടുത്തെ ജിവാറിലായി ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഓശാരമായി കടത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാ ശറിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ നിരപരാധികളായ കാര്യങ്ങൾക്ക് പോലും ഞങ്ങളെ മേൽ വെച്ച് കെട്ടി കളവ് പറയുന്ന എല്ലാ ആളുകളുടെയും ശറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ.
സാഹിര്യങ്ങളെ സെഹറിലൊന്ന് രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. മിദായി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം പറഞ്ഞ ഹദീസ് കാണാതെ പഠിച്ച എല്ലാവരും അഖറബുൻ നാസ് ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖ. ഒരു ഹദീസ് അഖറബുൻ നാസ് ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ അഹ്സനുഹും അഖ്ലാഖൻ, ആ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാണ്. ചീത്ത പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, ആരെയും പരീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ നല്ല സ്വഭാവമുള്ള നല്ല അഖ്ലാഖുള്ള ആളുകളായി മാറണം. അല്ലാഹു അതിന് തൗഫീക് ചെയ്യട്ടെ.